യെസ്, ഇപ്പോൾ അഡ്വക്കേറ്റ് ആസിഫ് അലി ചേരുന്നുണ്ട്. മുൻ ഡി ജി പി ആണ്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. സർ, കേൾക്കാമോ? യെസ്. ഇപ്പോൾ ഈ സിദ്ദിഖിനെതിരായ ആരോപണങ്ങൾ, വെളിപ്പെടുത്തൽ എത്ര കണ്ട് ഗുരുതരമാണ്? ആ വിക്ടിമിന്റെ വെളിപ്പെടുത്തലുകൾ പരിശോധിച്ചാൽ അവര് മൈനർ ആയിരിക്കുന്ന കാലത്താണ് സംഭവം നടന്നത് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അത് പോക്സോ ആക്ട് അട്രാക്ട് ചെയ്യുന്ന ഒഫൻസ് ആണ്. പോലീസ് ഒരു മിനിറ്റ് പോലും കാത്തിരിക്കാതെ ഈ വിക്ടിമിന്റെ മീഡിയയിൽ കൂടി പുറത്തു നിന്ന് വിവരം വെച്ചിട്ട് തന്നെ ദേ ക്യാൻ രജിസ്റ്റർ എൻ എഫ്ഐആർ ആൻഡ് പ്രൊസീഡ് വിത്ത് ഇൻവെസ്റ്റിഗേഷൻ. ആ ഡിലേ വളരെ കുറ്റകരമാണ്, താമസിപ്പിക്കാൻ പറ്റാത്തതാണ്. ഇതൊന്ന് കേട്ടുകേൾവില്ലതാണ്. പേഴ്സൺ ഇൻ പവർ, അധികാരത്തിലിരിക്കുന്ന അവന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു കുറ്റകൃത്യം എന്ന് പറയുന്നത് ഒരിക്കലും സാധാരണക്കാരൻ ചെയ്യുന്ന കുറ്റം വ്യക്തമായി കാണാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ശക്തിയും ബലവും പണവും പ്രതാവും ഉപയോഗിച്ചിട്ട് ഈ വിക്ടിംസിനെ എല്ലാം ഈ കാലം അത്രയും നിശബ്ദമാക്കി കഴിച്ചതിന് ശേഷമാണ് ഈ കുറ്റകൃത്യം ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുറത്തു വരുന്നത്. അതിന്റെ ഗൗരവം അത്ര വലുതാണ്. ഇദ്ദേഹം എന്ന് മാത്രമല്ല, മറ്റുള്ള എല്ലാ ഇതിൽ പെട്ടിരിക്കുന്ന ബിഗ് കൾപ്രിറ്റ്സിനെയും സർക്കാരിന്റെ മൗനം പിടിഞ്ഞ് പോലീസിനെ കേസന്വേഷണത്തിന് വേണ്ടി ഉത്തരവാദപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. യെസ്, ഇപ്പോഴും ഈ രഞ്ജിത്തിന്റെ കാര്യത്തിലായാലും സിദ്ദിഖിന്റെ കാര്യത്തിലാണെങ്കിലും മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, സർക്കാർ എന്തുകൊണ്ട് നിയമപരമായി മുന്നോട്ട് പോകാൻ ഉള്ള നീക്കങ്ങൾ നടത്തുന്നില്ല. അപ്പോഴൊക്കെ പറയുന്നത് ഈ നടിമാർ തന്നെ പരാതിയുമായി എത്തട്ടെ എന്നുള്ളതാണ്. നിയമപരമായി അതിനെ എന്ത് വിശദീകരണം നൽകാൻ കഴിയും? പ്രതികൾക്ക് പ്രതിരോധം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തമാണ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പ്രതികളെ, കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതിന് പകരം സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം പ്രതികൾക്ക് പ്രതിരോധമുണ്ടാക്കി അവരെ ഏതെല്ലാം രീതിയിൽ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് സർക്കാർ കാത്തിരിക്കുകയാണ്. അതിന് വലിയ വില സർക്കാർ കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് അഡ്വക്കേറ്റ് അസഫ് അലി, നോക്കൂ, ഒരു സ്ത്രീ ഇത് പറയണമെങ്കിൽ അവർ മാനസികമായി എത്രമാത്രം തയ്യാറാകണം? അവർക്ക് ഈ നമ്മുടെ സമൂഹം അത്രയൊന്നും പുരോഗമിച്ചിട്ടില്ല. ഇപ്പോഴും ഈ വിക്ടിമുകളൊക്കെ ഈ കാര്യങ്ങൾ പറയുമ്പോഴും അവർ നേരിടുന്ന സൈബർ ആക്രമണങ്ങൾ, അവർ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്ന അവസ്ഥകൾ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോഴും എല്ലാ ധൈര്യവും സംഭരിച്ചുകൊണ്ടാണ് അവർ ഇതൊക്കെ മുന്നോട്ട് വരുന്നത്, ഇതൊക്കെ പറയാനായി. അപ്പോഴും അവർ തന്നെ വീണ്ടും പരാതിയുമായി വരട്ടെ എന്ന് പറയുമ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ഈ പരാതി പറയാൻ വരുന്നവർക്ക്, അല്ലെങ്കിൽ അങ്ങനെ സാധ്യതകളുണ്ടോ എന്ന് ആലോചിക്കുന്നവർക്കൊക്കെ വലിയ അരക്ഷിതാവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെയാണ് സർക്കാർ സമീപനമെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വരുക എന്നായിരിക്കില്ല അവരൊക്കെ ചിന്തിക്കുക. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. സർക്കാർ ഇതിൽ ഉറങ്ങുകയല്ല, ഉറക്ക് നടിക്കുകയാണ്. കാരണം എത്രയും കാലതാമസം വന്ന് ഈ വിക്ടിംസിനെല്ലാം ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുമോ എന്ന് സർക്കാർ കാത്തിരിക്കുകയാണ്. പക്ഷേ സർക്കാരിന് തെറ്റുപറ്റി ഓരോ നിമിഷം കഴിയും തോറും പൊതുസമൂഹം ഈ ഇരകൾക്ക് നൽകുന്ന മാനസികമായ ശക്തി അവർ സംഭരിച്ചുകൊണ്ടാണ് അവരവസാന നിമിഷം എല്ലാം വെട്ടി തുറന്ന് പുറത്തു പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് സർക്കാരും ഈ പ്രതികളും ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമായി നാളുകളിൽ നാം കാണാനിരിക്കുകയാണ്.